നമസ്കാരം കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു ഒരാൾക്കൂട്ട കൊലപാതകമായിരുന്നു മധുവിൻ്റേത് വനവാസി യുവാവായിരുന്ന മധുവിനെ ഒരു കടയിൽ നിന്നും ഭക്ഷണം മോഷ്ടിച്ചു എന്നാരോപിച്ചു കൊണ്ട് ചിലർ ആ യുവാവിനെ മർദ്ദിച്ച് കൊല്ലുകയായിരുന്നു ഉത്തരേന്ത്യയിൽ നടക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുന്ന കേരളത്തിലെ സാംസ്കാരിക നായകർ നിശബ്ദരായിരുന്നത് നമ്മൾ ഓർക്കുന്നുണ്ട് പക്ഷെ മധുവിൻ്റെ കൊലപാതകത്തിൽ മധുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടാനായി അദ്ദേഹത്തിൻ്റെ കൊലപാതകികളെ അറസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അവർക്ക് മാതൃകാപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ കടമയാണ് പക്ഷേ കോടതിയിൽ നീണ്ടു നീണ്ടു പോകുന്ന ഈ കൊലപാതക കേസിനെ ഒന്ന് പരിശോധിച്ചാൽ അതിൻ്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ ചില ഇടപെടലുകൾ നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും പബ്ലിക് പ്രോസിക്യൂട്ടർ എന്തോ കാരണത്താൽ കോടതിയിൽ ഹാജരാകുന്നില്ല തുടരെ തുടരെ അദ്ദേഹം കോടതിയിൽ ഹാജരാകാതെ കേസ് മാറ്റിവെക്കുന്ന സ്ഥിതിയുണ്ട് ഇത് എന്തിൻ്റെ പേരിലാണ് ഏറ്റവും ഒടുവിലായത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ മധുവിൻ്റെ കുടുംബത്തിന് നേരെ പ്രസ്താവന ഇറക്കിയിരിക്കുന്നു മധുവിൻ്റെ കുടുംബം ചില പുതിയ ആരോപണങ്ങൾ കൊണ്ടുവരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി സത്യത്തിൽ മധുവിൻ്റെ സഹോദരി പറയുന്നത് ഇത്രയേ ഉള്ളൂ ഏതൊരു കുടുംബവും സംശയിക്കുന്ന ഒരു കാര്യമാണ് മർദ്ദനമേറ്റ് അവശനായ മധുവിനെ പോലീസ് ജീപ്പിലാണ് ആശുപത്രിയിലേക്ക് പോയത് ആശുപത്രിയിലേക്ക് പോയ പോലീസ് ജീപ്പ് ഇടയ്ക്ക് വഴിയിൽ കുറേ നേരം നിർത്തിയിട്ടിരുന്നു പറയൻകുന്ന് ഭാഗത്ത് നിർത്തിയിട്ടിരുന്നതായിട്ടാണ് വിവരം ലഭിച്ചത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് കുടുംബം പറയുന്നു ഈ ആരോപണങ്ങളെയെല്ലാം തള്ളിക്കളയുകയാണ് ഇരയോടൊപ്പം നിന്ന് സംസാരിക്കേണ്ട അല്ലെങ്കിൽ ഇരയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ട പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അവർക്കെതിരെ നിലപാടെടുക്കുകയാണ് ഇതെന്തിൻ്റെ പേരിലാണ് പ്രതികളെ രക്ഷിക്കാനാണോ കേസ് കോടതിയിൽ നടക്കുന്നില്ല എന്നുള്ളത് ആ കേസിൻ്റെ മുന്നോട്ടുപോക്കിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഒരു ഭാഗത്തും ഇരയോടൊപ്പം നിൽക്കേണ്ട ഇരയുടെ കുടുംബത്തോടൊപ്പം നിൽക്കേണ്ട കമ്മീഷൻ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ പോലുള്ള ഔദ്യോഗിക പദവി വഹിക്കുന്ന ആൾക്കാർ ഇന്ന് പ്രതികൾക്കൊപ്പം നിൽക്കുന്ന ഒരു അവസ്ഥാ വിശേഷമുണ്ട് ഒന്നാം പ്രതി ഹുസൈൻ മൂന്നാം പ്രതി ഷംസുദ്ദീൻ പതിനാറാം പ്രതി മുനീർ എന്നിവരാണ് ക്രൂരമായി മധുവിനെ മർദ്ദിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട് ഇവർക്കെതിരെയുള്ള തെളിവുകൾ നൽകാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെയായാൽ ഈ കേസ് അട്ടിമറിക്കപ്പെടുമോ എന്ന് കുടുംബം സംശയിക്കുന്നു പലപ്പോഴും കേന്ദ്ര ഏജൻസികളെക്കുറിച്ച് പോലും കുടുംബം ചിന്തിച്ചിരുന്നു ഒടുവിലിത അവർ സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ് ഒരു വനവാസി യുവാവായ മധു കൊല്ലപ്പെടുമ്പോൾ ഒരു വനവാസി യുവാവ് കേരളത്തിൽ കൊല്ലപ്പെടുമ്പോൾ ഉറ്റവരും ഉടയവരും ഇല്ലാത്ത സമൂഹത്തിൽ വലിയ പിടിപാടുകളില്ലാത്ത ഒരു കുടുംബം നീതിക്കായി കോടതിക്കും സർക്കാരിനും മുന്നിൽ കേഴുമ്പോൾ എന്തുകൊണ്ടാണ് അധികാരികൾ പ്രതികൾക്ക് വേണ്ടി സംസാരിക്കുന്നത് പ്രതികളെ രക്ഷപ്പെടാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുക്കുന്നത് എന്തിനാണ് മധുവിൻ്റെ കൊലപാതകത്തിൽ വാദോരാതെ പ്രസംഗിച്ചിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഈ കേസിന് ദുർഗതി വരുന്നത് എന്നതാണ് ശ്രദ്ധേയം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്